നമോ ഭഗവതേ വാസുദേവായ. മലയാളഗീത അധ്യായം 3, കർമ്മയോഗം. അർജുനൻ പറഞ്ഞു, നീ തന്നെയല്ലയോ കേശവാ ചൊല്ലിയെ ബുദ്ധിയോഗം തന്നെ ശ്രേഷ്ഠമെന്നുള്ളതും, പിന്നെ നീ എന്തിനി ക്രൂരമാം യുദ്ധത്തിനായിട്ടുകൂട്ടുന്നതെന്നെ ജനാർദ്ദന. നീ തന്നെയല്ലയോ കേശവാ ചൊല്ലിയെ ബുദ്ധിയോഗം തന്നെ ശ്രേഷ്ഠമെന്നുള്ളതും, പിന്നെ നീ എന്തിനി ക്രൂരമാം യുദ്ധത്തിനായിട്ടുകൂട്ടുന്നതെന്നെ ജനാർദ്ദന. അർത്ഥമനേകമായുള്ളതാം വാക്യങ്ങളാൽ എന്റെ ബുദ്ധിയെ മോഹിപ്പിയായിക നീ ഏതൊന്നു ശ്രേയസിന്നായതെനിക്കെന്നു ചൊല്ലി തരേണമേ കൃഷ്ണ ഹരേ ജയ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, പാപരഹിതനാം അർജുന മോക്ഷത്തിനായിച്ചരിക്കേണ്ട മാർഗങ്ങൾ രണ്ടിടോ, ഒന്നതു സാഖ്യമാം തത്വമെന്നുള്ളതും ബുദ്ധിയോഗത്തിലെ ത്യാഗമോ മറ്റതും, നിയതമാം കർമ്മത്തെ ആചരിക്കായികയാൽ മുക്തമാവില്ലടോ കർമ്മഫലങ്ങളും. നിയതമാം കർമ്മത്തെ ആചരിക്കാതുള്ള സന്യാസയോഗവും നിഷ്ഫലമാണെടോ. കർമ്മങ്ങളൊന്നുമേ ചെയ്യാതെയുള്ളൊരേ മനുഷ്യർ ഇല്ലെന്നു കേട്ടു ധരിക്കുക. പ്രകൃതി തന്മൂന്നു ഗുണത്തിനാലുള്ളൊരേ വാസനയാലെടോ കർമ്മങ്ങളാകെയും. പഞ്ചേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചതിൻ ശേഷം മനസ്സിനാൽ ഇന്ദ്രിയാർത്ഥങ്ങളെ പോകി ചിടുന്നതാം മനുഷ്യർക്കാണെടോ ചൊല്ലുന്നതുണ്ടു നാം കപടസന്യാസിമാർ. പഞ്ചേന്ദ്രിയങ്ങളെ സംയമിപ്പിച്ചതിൻ ശേഷം മനസ്സിനാൽ ഭക്തിയോഗത്തിനെ സാധിച്ചിടുന്നതാം പുരുഷൻ ഉത്തമനായിടും യോഗിയായിത്തീരുന്നതുണ്ടെടോ. നിഷ്ക്രിയനാകാതിരിക്കണം പാർത്ഥ നീ വേണ്ടിടും വേലകൾ ചെയ്യന്റെ അർജുന. കർമ്മത്തെ ആചരിക്കാത്തതാം മർത്യന്റെ ദേഹം ക്ഷണത്താൽ ദ്രവിക്കുന്നതുണ്ടെടോ. ചെയ്യേണ്ട കർമ്മങ്ങളാണു നിൻ യജ്ഞങ്ങളെന്നു തരിച്ചു നീ കർമ്മത്തെ പുൽകിലോ. കർമ്മത്താലുള്ളതാം ബന്ധങ്ങളറ്റു നീ പോകുന്നതുണ്ടെടോ വിഷ്ണുപാദാംബുജം. യജ്ഞങ്ങളായിടും കർമ്മത്തിനൊപ്പമീ ബ്രഹ്മാവു സൃഷ്ടിച്ചിടുന്നീ പ്രജകളെ. ആയതിൻ ശേഷം പ്രജാപതി ചൊല്ലി യജ്ഞാദികൾ ചെയ്തു നീ മോക്ഷത്തെ പുൽകുക. യജ്ഞാദി ഹോമങ്ങളായവയാലവർ ദേവാദിദേവകൾ സംപ്രീതരായിട്ടു പ്രീതിപ്പെടുത്തുന്നതുണ്ടവർ നിങ്ങളെ യോഗികളായിടും മർത്യരെയൊക്കവേ. സംപ്രീതരായിടും ദേവകളാൽ ഇന്നു ദാനമായി കൈവരും ധാന്യധനാദികൾ ആയവയേകനായി ഭോജിച്ചിടുന്നതാം മർത്യനായിടുന്നു ചോരനായുള്ളവൻ.
യജ്ഞശിഷ്ടത്തെ പൂജിക്കുന്ന മർത്യരോ മുക്തമായിടുന്നു പാപബലങ്ങളിൽ. ഭഗവാനു നേദിച്ചിടാതെ പൂജിക്കുന്ന മർത്യർ പൂജിക്കുന്നതുണ്ടു പാപത്തിനെ. ധാന്യങ്ങൾ ഭക്ഷിച്ചു ജീവിച്ചിടുന്നു നാം, ധാന്യങ്ങളോ വൃഷ്ടി ഹേതുവായിടുന്നു. വൃഷ്ടിക്കു ഹേതുവാണ് യജ്ഞങ്ങളാകെയും, യജ്ഞങ്ങളോ നിയത കർമ്മങ്ങളാണെടോ. നിയതമാം കർമ്മങ്ങൾ വേദത്തിലുണ്ടെടോ, വേദത്തിൻ മൂലം പരബ്രഹ്മമാണെടോ. ആകയാൽ യജ്ഞമാം കർമ്മത്തിലൂടെ നീ പ്രാപിച്ചിടുന്നു പരബ്രഹ്മമായതിൽ. ബ്രഹ്മമായിടുന്ന വേദത്തിലുള്ളതാം നിയത കർമ്മങ്ങളെ ആചരിക്കാതെ ഈ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വ്യാപരിച്ചിടുന്ന പാപമാം ജീവിതം നിഷ്ഫലമാണെടോ. ആത്മാവിതായതിൽ സന്തുഷ്ടരാകുന്നൊരാത്മാരാമനായിടുന്ന മാനുഷർ ആയതാം യോഗികളാചരിക്കേണ്ടിടും കർമ്മങ്ങളൊന്നുമേ ഇല്ലെന്നറിക നീ. ആത്മസാക്ഷാത്കാരമെത്തിടും യോഗിക്കിതാശ്രയം വേണ്ടതില്ലൊന്നിലും ഇന്നെടോ. കർമ്മത്തെ ചെയ്യിലോ ചെയ്യാതിരിക്കിലോ നേടുവാനൊന്നുമേ ഇല്ലവനിന്നെടോ. ആയതുകൊണ്ടനാസക്തനായിട്ടു നീ സർവദാ കർമ്മത്തെ ആചരിച്ചിടുക. നിഷ്കാമനായിട്ടു കർമ്മത്തെ ആചരിച്ചിടുന്ന പുരുഷൻ മുക്തനാകുന്നെടോ. ജനകരാജാവാദിയായുള്ള യോഗികൾ നിയത കർമ്മങ്ങളാൽ സംസിദ്ധി നേടിയോർ. ആയതുപോലെ നീ രാജ്യരക്ഷാർത്ഥമായി നിയത കർമ്മം ചെയ്തു സിദ്ധനായിടെടോ. ശ്രേഷ്ഠനായിടുന്ന പുരുഷൻ ആചരിച്ചിടുന്ന കർമ്മങ്ങളായവയാകെയും ആചരിച്ചിടുന്നതുണ്ടെന്നും ആലോകരായതു കൊണ്ടു നീ കർമ്മത്തെ പൂകുക. ഇത്രിലോകത്തിങ്കലില്ലാത്തതായിട്ടതൊന്നും എനിക്കില്ലതൊന്നുമേ വേണ്ടെടോ. എന്നിട്ടും ഈ ധർമ്മയുദ്ധത്തിൽ നിന്നുടെ സാരഥിയാകേണ്ടതാണൻ നിയോഗവും. നിയതമാം കർമ്മത്തെ ആചരിക്കാതിന്നലസനായിട്ടു ഞാൻ മേവുന്നതുണ്ടെങ്കിൽ എന്നുടെ മാർഗത്തെ കണ്ടിട്ടു ലോകരും നിയതമാം കർമ്മത്തെ ആചരിക്കില്ലെടോ. ആചരിക്കേണ്ടതാം കർമ്മങ്ങളിന്നു ഞാൻ ചെയ്യാതിരിക്കലി മർത്യർ ദുഷിച്ചിടും. ആയതാം സങ്കരാവർഗങ്ങൾ തന്നുടെ ഹേതുവായി ടിന്നു ലോകം നശിച്ചിടും. മൂഢരാം മർത്യരാസക്തരായിട്ടിന്നിതരുതാത്ത കർമ്മങ്ങൾ ആചരിച്ചിടുന്നു. കൃഷ്ണാവബോധമുണ്ടായിടും മർത്യരനാസക്തരായിട്ടു കർമ്മവും ചെയ്തിടും. ഫലത്തിലുള്ളിച്ഛയാൽ വേല ചെയ്യുന്നൊരേ യജ്ഞരാം മർത്യരെ ജ്ഞാനിയായുള്ളവർ യുക്തമായിട്ടിന്നു മോക്ഷത്തിനായി ചരിക്കേണ്ട പന്താവിലൂടെ നയിക്കുക.
മിഥ്യാഭിമാനിയാം ജീവന്റെ ആത്മാവുരയ്ക്കുന്നു കർത്താവു ഞാനെന്നുറക്കവേ. പ്രകൃതി തൻ മൂന്നു ഗുണത്തിനാലാണെടോ കർത്താവു ചെയ്യുന്നു കർമ്മങ്ങളൊക്കവേ. ഹേ മഹാബാഹുവി തത്വങ്ങളൊക്കെ ഗ്രഹി ചിട്ടു യോഗിയാസ ിന്ദ്രിയം തന്നെ ഭോഗേച്ഛയത്യജിച്ചിട്ടിന്നു ശാന്തിയെ പൂകുന്നതുണ്ടെടോ. പ്രകൃതി തൻ മൂന്നു ഗുണത്തിനാൽ കർമ്മങ്ങൾ ചെയ്യുന്ന മൂടരാം കർത്താക്കൾ തന്നെ മാർഗത്തെ മാറ്റുവാൻ ജ്ഞാനിയായുള്ളതാം യോഗികൾ വർത്തിച്ചിടേണ്ടതും ഇല്ലടോ. ആയതുകൊണ്ടു നിൻ കർമ്മങ്ങളൊക്കെയും എന്നിലേക്കർപ്പിച്ചിതെന്നെ അറിഞ്ഞിട്ടു നിഷ്കാമനായിട്ടു നിർമ്മമനായി നീ സന്താപമുക്തനായി യുദ്ധം നയിക്കുക. ശ്രദ്ധയോടെന്റെ ഈ തത്വങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട സൂയാലുവാകാതെയാകയും ചെയ്യുന്നതായുള്ള മർത്യർക്കു മോചനം കിട്ടുന്നതുണ്ടെന്നു കർമ്മഫലങ്ങളിൽ. അസൂയാലുവായിട്ടിന്നെന്റെ ഈ തത്വത്തെ ആചരിക്കാത്തൊരി മൂടരാം മാനുഷർ ആയവർ തന്നെ യജ്ഞങ്ങളാകെയും പൂർണമാകാതിന്നു നഷ്ടപ്പെടുന്നെടോ. ജ്ഞാനിയായുള്ളതാം യോഗികൾ പോലും ഈ പ്രകൃതി തൻ മൂന്നു ഗുണത്തിനാൽ കൈവരിക്കുന്ന ദുർബുദ്ധിയെ നിഗ്രഹിച്ചിടുവാനാവാതെ വർത്തിച്ചിടുന്നെന്റെ അർജുന. ഇന്ദ്രിയ സൗഖ്യത്തിനായുള്ള ചിന്തകളാൽ ഇന്നുദിക്കുന്നു രാഗദ്വേഷാദികൾ ആയവ രണ്ടുമേ ആത്മസാക്ഷാത്കാര മാർഗവിഘ്നങ്ങളാണെന്നു ധരിക്കുക. തെറ്റെന്നു തോന്നുന്നുവെങ്കിലും നിന്നുടേതായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുത്തമം. അന്യന്റെ കർമ്മങ്ങൾ വൃത്തിയായിട്ടു നീ ചെയ്തിടുമെങ്കിലും ആപത്തു തന്നെടോ. അർജുനൻ പറഞ്ഞു, അല്ലയോ വാർഷ്ണേയ, എന്തുകൊണ്ടാണൊരാളി ചെയ്യില്ലാത്തതാം പാപകർമ്മങ്ങളെ മറ്റൊരുത്തൻ്റെയാം പ്രേരണ എന്ന പോലാചരിച്ചിടുവാൻ കാരണം ചൊല്ലുക. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, രജോ ഗുണത്താൽ ഇന്നതുൽഭവിച്ചിടുന്നതുണ്ടതു പിന്നെയോ ക്രോധമായി തീരുന്നിതായതോ പിന്നെ ഈ കാമമായിടുന്നിതായതാം കാമമീഹലോകവൈരിയും. ധൂമത്തലാവൃതമാകുന്നിതഗ്നിയും തുളികൾ കൊണ്ടു മൂടുന്നു കണ്ണാടിയും ഭ്രൂണമിതാവൃതം ഗർഭാശയത്തിനാൽ കാമത്തലാവൃതം ജീവന്റെ ആത്മാവ്. കാമമാം രൂപിണിയായിട്ടിരിക്കുന്ന ഞാനിതൻ വൈരിയായി വർത്തിച്ചിടുന്നൊരിദാഹാർത്തി മൂത്തൊരി കാമാഗ്നി തന്നെയാൽ ആവൃതമാണെടോ ജ്ഞാനമാം ബോധവും. പഞ്ചേന്ദ്രിയം പിന്നെ ബുദ്ധി മനസ്സിതമായിട തൊക്കെയും നാവാസമാക്കി കാമമാം രൂപിണി ജ്ഞാനത്തെ മൂടിയെ ദേഹിയെ ഇന്നു മോഹിപ്പിപ്പതുണ്ടെടോ.
ആയതാൽ ഭാരത ശ്രേഷ്ഠനാം അർജുന നിഗ്രഹി ചീടേണ്ടതുണ്ടു നീ ഇന്ദ്രിയ സൗഖ്യമായിടുന്ന വിജ്ഞാനനാശിനിയായിടും കാമത്തെ എന്നു ധരിക്കുക. ജഡത്തിനേക്കാളിന്നു ശ്രേഷ്ഠമീ ഇന്ദ്രിയം, പിന്നെ മനസ്സതിനപ്പുറം ബുദ്ധിയും. ആയതാം ബുദ്ധിക്കുമപ്പുറത്തുള്ളൊരി പരമമായിടുന്നിട തുണ്ടതാത്മാവ്. ഇപ്രകാരം നിന്റെ ബുദ്ധിയിൽ നിന്നു നീ ശ്രേഷ്ഠമാം ആത്മാവ് തന്നെ. ഇപ്രകാരം നിന്റെ ബുദ്ധിയിൽ നിന്നു നീ ശ്രേഷ്ഠമാം ആത്മാവ് നിന്നെ അറിഞ്ഞിട്ട് ബുദ്ധിയാൽ നിന്റെ മനസ്സിനെ നിശ്ചലമാക്കിയേ തീ കാമരൂപമാ ഇട്ടുള്ള ശത്രുവാം കാമത്തെ നിഗ്രഹിച്ചിടുവാൻ വേണ്ടുന്ന വേലകൾ ചെയ്യന്റെ അർജുന. ഇപ്രകാരം മലയാളഗീതയുടെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായം സമാപിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.